നമസ്കാരം മെട്രോ ആറ്റണിയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയെ വളരെയധികം ഞെട്ടിച്ച സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് കാരണം നമ്മളെല്ലാവരും കണ്ടതാണ് അമ്മ ഒരു താര സംഘടന തന്നെ പിളർപ്പിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയത് എന്താ എല്ലാവരും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പതിനേഴ് പേരടങ്ങിയ എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങൾ തന്നെ എല്ലാവരും കൂട്ടരാജി വെച്ച് പിന്മാറിയതൊക്കെ നമ്മളൊരു ആരാധകർ എന്ന നിലയിൽ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സംഭവങ്ങളാണ് ായിരുന്നു കാരണം ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നേതൃനിരയിൽ നിന്നും നയിക്കേണ്ട ആളുകൾ തന്നെ ഒരുമാതിരി ഒളിച്ചോട്ടം നടത്തുന്ന എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയിരിക്കണം അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് ചർച്ചകൾ പുരോഗമിച്ചത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പത്രസമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെയും നിർദ്ദേശത്തെ എതിർത്തത് ജഗദീഷ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വെളിപ്പെടുത്തൽ അത് മറ്റാരുമല്ലാത്ത തുറന്നു പറഞ്ഞിരിക്കുന്നത് ഫിഫ്ക ഭാരവാഹി ജോസ് തോമസ് ആണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ജഗദീഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും ജോസ് തോമസ് പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട് ഒരു പത്രസമ്മേളനം നടത്തണമെന്ന് മോഹൻലാൽ മമ്മൂട്ടിയും പറഞ്ഞിരുന്നു എന്നാൽ പത്രസമ്മേളനം നടത്തരുത് എന്ന് ജഗദീഷും പറഞ്ഞു തടസ്സവാദം ഉന്നയിച്ചുവെന്നും ബി ഉണ്ണികൃഷ്ണനാണ് പറഞ്ഞത് ജഗദീഷ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറഞ്ഞതിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് തനിക്ക് അറിയില്ല ഇത് സംഭവിച്ച ഒരു കാര്യമാണ് എന്നും ജോസ് തോമസ് പറഞ്ഞു ജഗദീഷിനെ കുറ്റപ്പെടുത്തിയതല്ല ആരെങ്കിലും വഞ്ചിക്കാനോ കൊലയ്ക്ക് കൊടുക്കാനോ അല്ല ജഗദീഷ് അത് പറഞ്ഞത് പഠിച്ചിട്ട് സംസാരിക്കാം എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് അത് സത്യമാണ് അതിൻ്റെ പേരിൽ ജഗദീഷിനെ ബലിയാടാക്കേണ്ട പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് കുറേ ചോദ്യം ഉയർത്തിയാൽ അതിന് ഒരു മറുപടി കൊടുക്കാൻ കഴിയുമായിരുന്നില്ലെന്ന് തോന്നിക്കാണും അദ്ദേഹത്തിന് അതുകൊണ്ട് കൂടിയായിരിക്കാം പത്രസമ്മേളനം നടത്തരുതെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കണ്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞാലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി നൽകാൻ സാധിച്ചേക്കെന്ന് വരില്ല ജഗദീഷ് പിന്നീട് പ്രതികരിച്ച് സിദ്ദിക്കിന്റെ പത്രക സമ്മേളനം ശരിയായില്ലെന്ന് തോന്നിക്കണം ജഗദീഷ് എന്തുകൊണ്ട് അത്തരത്തിൽ സംസാരിച്ചുവെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരുമെന്നായിരുന്നു ജോസ് തോമസ് പറഞ്ഞത് അതേസമയം ജഗദീഷ് മാത്രമല്ല മമ്മൂട്ടിക്കും മാധ്യമങ്ങളെ കാണാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് ജഗദീഷ് തന്നോട് പറഞ്ഞുവെന്ന് നിർമ്മാതാവ് ലിബേർട്ടി ബഷീർ പറയുന്നത് എടുത്തു ചാടി ഒരു പത്രസമ്മേളനം നടത്തണ്ട എന്നായിരുന്നു തീരുമാനം ജഗദീഷ് പറഞ്ഞതുകൊണ്ട് മാത്രം തീരുമാനമെടുക്കുന്നത് നടക്കാത്ത കാര്യമാണ് മമ്മൂട്ടിയെ കൂടി പറഞ്ഞതോടെയാണ് പെട്ടെന്നുള്ള പത്രസമ്മേളനം വേണ്ടെന്ന് തീരുമാനിച്ചതെന്നാണ് ജഗദീഷ് തന്നോട് പറഞ്ഞത് ചെയ്തത് നല്ല കാര്യമാണ് കാരണം ആ വിഷയം കൃത്യമായി പഠിക്കാതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നത് തിരിച്ചടിയായേനെ മോഹൻലാൽ ഇതിലും വലിയ വിഷയം വന്നാലും യാതൊരു അഭിപ്രായവും പറയാത്ത ഒരു വ്യക്തി കൂടിയാണ് വർഷങ്ങളായി അദ്ദേഹത്തെ എനിക്ക് മറ്റുള്ളവർ പറഞ്ഞാൽ അതനുസരിക്കുന്ന ഒരു രീതിയാണ് പ്രത്യേകിച്ച് മമ്മൂക്കൊക്കെ പറയുമ്പോൾ അനുസരിക്കും സിദ്ദിഖ് പത്രസമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് ജഗദീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സിദ്ദിഖ് പറഞ്ഞത് തെറ്റായി പോയെന്ന തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു സിദുക്കിനെ സംബന്ധിച്ച അത്തരം പത്രസമ്മേളനം നടത്തിയൊക്കെ ഒരു പരിചയക്കുറവുണ്ട് അതേസമയം ജഗദീഷ് ഒരു അധ്യാപകനാണ് എങ്ങനെ എന്ത് സംസാരിക്കണമെന്ന് വ്യക്തതയുണ്ട് അദ്ദേഹത്തിന് എന്നും ലിബേർട്ടി ബഷീർ വ്യക്തമാക്കുകയാണ് സിദുക്കിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയായിരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ നേതൃത്വത്തെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ട് ജഗദീഷ് പ്രതികരിച്ചത് ഒറ്റപ്പെട്ട സംഭവമെന്ന് പറയുന്നതൊക്കെ രക്ഷപ്പെടലാണെന്നും കോടതി അനുവദിക്കുമെങ്കിൽ വേട്ടക്കാരുടെ പേര് പുറത്തു വരണമെന്നുമാണ് ജഗദീഷ് പറഞ്ഞത് അന്ന് മുൻനിരയിൽ നിന്ന് അതിൽ നേതൃ നിരയിൽ നിന്നവരെ വരെ കുറ്റപ്പെടുത്തി എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അറിയേണ്ടത് കാര്യങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു കാര്യത്തിനൊപ്പം നിന്നത് അന്ന് ജഗദീഷായിരുന്നു അതുകൊണ്ട് തന്നെ ജഗദീഷ് ഇനി അമ്മയുടെ മുൻനിരയിലേക്ക് വരണം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നതാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ജഗദീഷിനെ മലയാള സീ അമ്മ സംഘടനയിലെ ഒരു വില്ല പരിവേഷനായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ പക്ഷേ അതൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല അതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ വലിച്ചു കയറി പരിശോധിക്കേണ്ടിയിരിക്കുന്നു You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.